ഹലോ നമസ്കാരം എല്ലാവർക്കും ഈസി സ്നാക്സോട് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ പോകുന്നു. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പൊടി വെച്ചിട്ട് ഒരു അസുല കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള സാധാ ചേരുവകളൊക്കെ വെച്ചിട്ട് സെയിം ഇൻഗ്രീഡിയൻസൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിതിൽ ഓവനോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ സാധാ മിക്സിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് ക്യാരറ്റും പഴവും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ക്യാരറ്റ് കേക്കിൻ്റെ സെയിം ടേസ്റ്റാണ് ഗോതമ്പൊടി വെച്ചാണ് ഈ കേക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കാൻ കൂടിയില്ല. അപ്പോൾ എന്തായാലും വീഡിയോയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറന്നു പോകരുത്. നമുക്കപ്പോൾ വേഗം തന്നെ നമ്മുടെ ഈസി സ്നാക്സിൻ്റെ കിച്ചണിലോട്ട് പോയിട്ട് എങ്ങനെയാണ് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് കേക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. നമുക്കപ്പോൾ ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കാനായിട്ട് കേക്ക് ടിന് റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു ഒരു കിലോൻ്റെ കേക്ക് ടിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഈ കേക്ക് ടിന്നിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഈ എണ്ണ പെട്ടി വെച്ചാണ് നമ്മുടെ കേക്ക് ടിന്നിലോട്ട് ഒരു അര ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് കേക്ക് ടിന്നിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കണം. എന്താ എക്സ്ട്രാ വന്നേക്കണം ഈ ഡസ്റ്റ് നമുക്കൊന്ന് കൊട്ടിക്കളയാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഞാൻ എന്താ ഇവിടെ ഒരു അരിപ്പയും അതേപോലെ തന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആട്ടപ്പൊടി 2 കപ്പ് വേണം കേട്ടോ. 2 കപ്പ് പൊടി ചേർക്കണം കേട്ടോ. 2 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഒരു 1/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഉണ്ട് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന് ഓവൻ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ബേക്കിംഗ് സോഡ മാത്രം ചേർക്കുന്നു കേട്ടോ. നന്നായിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയത് അരിച്ചെടുത്ത് മാറ്റി വെക്കണം കേട്ടോ. നമ്മൾ ഈ അരിച്ചു വെച്ച പൊടി നമുക്കിനി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 4 കോഴിമുട്ട ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ കോഴിമുട്ടയിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ഷുഗറിന് പകരം ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ശർക്കര ചീയിട്ടാണ് ഉപയോഗിക്കുക കേട്ടോ. ഇപ്പോൾ ഇതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 ഏലക്കായ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്. ഇനി ഇത് അടച്ച് 1 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ ഈ മുട്ടയും പഞ്ചസാരയും വാനില എസൻസും ഏലക്കായും കൂടെയുള്ള മിക്സ് അടിച്ചെടുക്കണം കേട്ടോ മിക്സിയിൽ. അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ട് അടിച്ചെടുത്തുന്ന ഈ മിക്സിയിലോട്ട് നമുക്ക് പൊടിയെ കളന്ന സെയിം കപ്പിൽ തന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്നും കൂടി നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് ഒന്ന് അടിച്ചെടുത്തുന്നു തന്നെ കേട്ടോ. അപ്പം ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഞാൻ എന്താ ഇവിടെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പൊടി അരിക്കാൻ എടുത്ത സെയിം പാത്രം, അതിലോട്ട് നമുക്ക് ഇതാ ഇത്രയും വലിപ്പമുള്ള നന്നായിട്ട് പഴുത്ത ഒരു റോബസ്റ്റ പഴം ഉണ്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതേപോലെ നന്നായിട്ട് പഴുത്തത് വേണം കേട്ടോ. നന്നായിട്ട് ഈ റോബസ്റ്റ പഴം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിതാ നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ സ്മാഷ് ചെയ്ത പഴത്തിലോട്ട് 1 ഇടത്തരം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ക്യാരറ്റും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ മിക്സിലോട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട, ഏലക്കായ, പഞ്ചസാര, സൺഫ്ലവർ ഓയിൽ, വാനില എസൻസ് ഇതിൻ്റെ മിക്സും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പഴം അല്ലെങ്കിൽ ക്യാരറ്റ് രണ്ടും ചേർക്കണമെന്നില്ല, ഏതെങ്കിലും ഒരെണ്ണം ചേർത്താലും മതി കേട്ടോ. ഇടത്ത് രണ്ടും ഉണ്ടായതുകൊണ്ട് ഞാൻ രണ്ടും ചേർക്കുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലൂടെ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന 2 കപ്പ് ആട്ടപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെയുള്ള കൂട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളത്തിൻ്റെ കുറവ് തോന്നണമെങ്കിൽ
മെഷർമെൻറ്റ് കപ്പിൻ്റെ അല്ലെങ്കിൽ മിക്സറിൻ്റെ ഒരു ആവശ്യമില്ല. സാധാ മിക്സിയിൽ നമ്മുടെ വീട്ടിലുള്ള സാധാ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഏത് ഗ്ലാസ് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ് തന്നെ എല്ലാ മെഷർമെൻറ്റിനും യൂസ് ചെയ്യാം. അത്രയും ശ്രദ്ധിച്ചാൽ മതി. അല്ലാണ്ട് ഒരു ഗ്ലാസ്സിൻ്റെ ഒരു അളവെടുത്ത് വേറൊരു ഗ്ലാസ് ഒരു അളവെടുത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാത്തിനും ഒരു ഗ്ലാസ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പൊടി അളക്കാനും ഓയിൽ അളക്കാനും എല്ലാത്തിനും സെയിം ഗ്ലാസ് തന്നെ എടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി സോഫ്റ്റായിട്ടുള്ള നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ക്യാരറ്റ് കേക്ക് ഇല്ലേ, ആ സെയിം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് വീടുകൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മൈദപ്പൊടി ചേർക്കാം കേട്ടോ, ആട്ടപ്പൊടിക്ക് പകരം. ഞാനിന്ന് ഇപ്പോൾ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട്
ആട്ടപ്പൊടി ചേർത്തെന്നുള്ളൂ. മൈദപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും, വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. അപ്പം എന്തായാലും വീടുകളിൽ എല്ലാവരും നമ്മുടെ ഈ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെയും സ്റ്റേ ഹെൽത്തി, ബൈ.